നമസ്കാരം കാശിയിലെ ഗ്യാൻ വാപ്പി മസ്ജിദിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ പുകയുകയാണ് കഴിഞ്ഞ ദിവസം വാരാണസിയിലെ ഒരു സിവിൽ കോടതി ഉത്തരവിട്ടതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ ഉത്തരവ് പുറപ്പെടുവിച്ച തനിക്കും തൻ്റെ കുടുംബത്തിനും സുരക്ഷാ ഭീഷണി നേരിടുകയാണ് എന്ന ജഡ്ജിയുടെ പ്രസ്താവന ഇതെല്ലാം വിവാദത്തിലായപ്പോഴാണ് ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് എന്താണ് സംഭവം എന്നാളുകൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ആളുകൾ തിരക്കുന്നത് ഗ്യാൻവാപ്പി മസ്ജിദ് ആയിരത്തി ഏടി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ മുഗൾ രാജാവായ ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച മസ്ജിദാണ് എന്നാണ് ചരിത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഉപദേവതാ പ്രതിഷ്ഠകളും മറ്റും ഇപ്പോഴും ഈ ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ശൃംഗാർ ഗൗരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഇത് കോടതി വരെ എത്തിയത് ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിന് ഈ മസ്ജിദ് അവരുടേതാണ് എന്ന് മുസ്ലിം വിഭാഗം പറയുന്നു ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വസ്തുതകൾ ഹിന്ദു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു അതിലുപരിയായി നിരവധി ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഈ മസ്ജിദ് കോംപ്ലക്സിനുള്ളിൽ ഉണ്ടാനും അതിന് നിത്യപൂജ അനുവദിക്കുന്നില്ല വല്ലപ്പോഴും അവിടെ പൂജ അനുവദിക്കുന്നുണ്ട് എങ്കിലും നിത്യപൂജ അനുവദിക്കണം ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിൽ നിത്യപൂജ അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം അയോധ്യ ജന്മഭൂമിയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് സമാനമായ ഒരു തർക്കമാണ് ഗ്യാൻവാപ്പി ക്ഷേത്രത്തിലുമുള്ളത് കാരണം മുഗളന്മാർ ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ പത്തിരുന്നൂറ് വർഷക്കാലം മുഗളന്മാർ ഭാരതം ഭരിച്ചപ്പോൾ ഉത്തരേന്ത്യയിലേന്ന് മാത്രമല്ല ഈ രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മഹാക്ഷേത്രങ്ങൾ തകർത്ത് അവിടെയെല്ലാം മസ്ജിദ് പണിയുക എന്നുള്ളത് ഈ മുഗൾ രാജാക്കന്മാരുടെ ഒരു ഹോബിയായിരുന്നു അത്തരത്തിൽ മുപ്പതിനായിരത്തോളം ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് ടിപ്പു സുൽത്താനെ പോലെയുള്ള ഭരണാധികാരികൾ തകർത്ത ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് ടിപ്പു സുൽത്താൻ ഈ തിരുവനന്തപുരത്തെ സ്വാമി ക്ഷേത്രം വരെ തകർക്കാനുള്ള ശ്രമം നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാം എന്തായാലും മുന്നൂറ്റി അൻപത്തി മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ തർക്കത്തിന് ഇപ്പോൾ വാരാണസിയിലെ ഒരു സിവിൽ കോടതിയിൽ ഈ ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിന് നിത്യപൂജ നടത്തുവാനുള്ള അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുക്കൾ ഹർജി നൽകിയിട്ടുണ്ട് തുടർന്ന് മറ്റൊരു വിശ്വാസം ഈ പള്ളിക്കുള്ളിൽ ഹിന്ദു വിഗ്രഹങ്ങളുണ്ട് ഹിന്ദു ആരാധനാ വിഗ്രഹങ്ങളുണ്ട് ഗണപതിയുടെയും ഹനുമാൻ്റെയും ശൃംഗാർ ഗൗരിയുടെയും എല്ലാം വിഗ്രഹങ്ങൾ ഈ പള്ളിക്കകത്തുണ്ട് എന്ന് ഹിന്ദുക്കൾ കരുതുന്നു മറ്റ് ഈ പള്ളിയുടെ മറ്റു മുറികളിലേക്കും മറ്റും രഹസ്യ അറകളിലുമെല്ലാം ഹിന്ദു വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നൊരു വിശ്വാസം അവിടെ അവിടെയുണ്ടായിരുന്നു ഇത്തരത്തിലൊരു വിശ്വാസം തന്നെയാണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതും പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന പര്യവേഷണങ്ങൾക്കിടയിൽ വിഗ്രഹങ്ങളെല്ലാം കണ്ടെടുത്തിട്ടുള്ളതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഗ്യാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന് പുതിയൊരു മാനം വന്നിരിക്കുകയാണ് കാരണം വാരാണസി സിവിൽ കോടതി ഈ പള്ളി തുറന്നു പരിശോധിക്കുവാനും ഈ പള്ളിക്കുള്ളിൽ എന്തൊക്കെയുണ്ട് ഈ സ്ട്രക്ചറിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എന്ന ഒരു വീഡിയോഗ്രാഫിക് സർവേ നടത്താൻ സിവിൽ സിവിൽ കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിക്കെതിരെ ഭീഷണികൾ ഉയർന്നിട്ടുണ്ട് ഈ സർവേക്കായി ചെന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസുകാരെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു മാഫിയ സംഘം അവിടെ ഉണ്ടായി അവർ ക്ഷേ പള്ളിക്കകത്ത് സർവേ നടത്തുവാൻ യാതൊരു അനുമതിയും നൽകിയില്ല തുടർന്നാണ് വീണ്ടും കോടതി പരിശോധിക്കുകയും സർവേ നടത്തുവാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായി സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഇന്നലെ മുതൽ ആ ഗ്യാൻ മസ്ജിദിൽ സർവേ നടപടികൾ ആരംഭിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയായി ഇന്നലെ മുതൽ സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഈ മാസം പതിനേഴാം തീയതിക്കുള്ളിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഹർജിയിൽ ആരോപിക്കുന്നതുപോലെ ഹിന്ദു വിഗ്രഹങ്ങൾ പള്ളിക്കകത്തുണ്ടോ എന്ന് സർവേ നട എന്ന് പരിശോധിക്കാനുള്ള സർവേ തടയുകയാണ് പള്ളി അധികാരികർ മസ്ജിദിൻ്റെ അധികാരികൾ ചെയ്തത് അവർ കോടതി വിധി പോലും മുഖവിലേക്ക് അടക്കാതെ മുന്നോട്ടു പോയി അക്രമത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി സർവേ പുരോഗമിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ സർവേയുടെ ഫലം കോടതിക്ക് മുന്നിൽ വരും എന്തായിരിക്കും കോടതി ഉത്തരവ് എന്ന് കാത്തിരുന്നു കാണണം സിവിൽ കോടതിയാണ് അവിടെ എന്ത് ഉത്തരവാണുണ്ടാവുക ഉടമസ്ഥാവകാശം ആർക്കാണ് ലഭിക്കുക എന്നെല്ലാം സംബന്ധിച്ച ആകാംക്ഷയോടുകൂടിയാണ് പ്രദേശവാസികൾ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കോ ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു പ്രധാന കേസായി ഇത് മാറാനുള്ള സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്